പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഈശോമിശയേക്ക് സ്ഥിതികരിക്കട്ടെ മക്കളെ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ് പതിനൊന്നാമത്തെ അധ്യായമാണ് കണ്ണുകളെ അടച്ച് കൈകളെ കൂപ്പി ഈശോയുടെ തിരുവുമ്പിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശ്വനാഥ മറ്റൊരു ഞായറാഴ്ചയിൽ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങൾ മക്കൾ വീണ്ടും നിന്നെക്കുറിച്ച് ധ്യാനിക്കുവാൻ പഠിക്കുവാൻ ചിന്തിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നിൻ്റെ സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണം നിന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ഈശോയെ അവിടുന്ന് തന്നെയാണ് അരളിച്ചത് ആകയാല് അവിടുത്തെ വാഗ്ദാനമായ സഹായകനെ ഞങ്ങൾക്ക് നൽകി നിന്നെക്കുറിച്ച് ധ്യാനിക്കുവാനും പഠിക്കുവാനും നിന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനും ഞങ്ങളെ ശക്തരാക്കണമേ പരിശുദ്ധമേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ ആമേ മക്കളെ പത്താമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പം സാറ് മൂന്ന് കുതാശകളെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞു തന്നത് ഏതൊക്കെയായിരുന്നത് ഓർമ്മയിലുണ്ട് ഏതൊക്കെയാണ് നമ്മൾ സ്വീകരിച്ച മൂന്ന് കുദാശകളാണ് മാമൂദ് നമ്മൾ സ്വീകരിച്ചു തൈലലേപനം തൈലാഭിഷേകം നമ്മൾ സ്വീകരിച്ചു വിശുദ്ധ കുർബാന നമ്മൾ റെഗുലറായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും അല്ലെ എല്ലാ ദിവസങ്ങളിലും ഒക്കെ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് കുദാർശകളുടെയും പ്രത്യേകതകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഈ മൂന്ന് കുദാശകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത് ഒന്ന് മാമുദീസ സ്വീകരിക്കുമ്പം നമ്മുടെ ജന്മപാപം അല്ലെ കർമ്മപാപം ഒക്കെ നമ്മളെ ഇല്ലാതാക്കി നമ്മളെ യേശുവിൽ ജനിപ്പിക്കുന്നു രണ്ടാമത്തേത് എന്താണ് തൈലാഭിഷേകമാണ് ആത്മാവ് നമ്മളെ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുവാൻ ശക്തിപ്പെടുത്തുന്നു ഈശോയെക്കുറിച്ച് പറയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു മൂന്നാമത്തേത് എന്താണ് വിശുദ്ധ കുർബാന ആത്മാവിൻ്റെ ഭക്ഷണമാണ് മറ്റുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ വിശുദ്ധ കുർബാന റെഗുലറായിട്ട് ക്രമമായിട്ട് നമ്മൾ സ്വീകരിക്കും തോറും നമ്മുടെ ആത്മാവ് യേശുവിൽ വളരുന്നു നമ്മൾ നിത്യതയിലേക്ക് യാത്ര തുടങ്ങുന്നു അപ്പം ഇത് മൂന്നും ഇല്ലാതായി കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കുതാശകൾ ഇല്ലാതായി കഴിയുമ്പം സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങളുണ്ടാകും ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിലെ കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇന്ന് പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് പുതിയൊരു ചാപ്റ്റർ ആ കുതാശകളുടെ ബാക്കി നമുക്ക് പഠിക്കണം അല്ലേ ഇനി അടുത്ത രണ്ട് കുതാശകൾ അറിയപ്പെടുന്നത് സൗഖ്യ ദായക കുതാശകൾ സൗഖ്യദായക കുദാശകള് അടുത്ത രണ്ട് കുദാശകൾ എന്തൊക്കെയാണ് സൗഖ്യദായക കുദാശകള് ഒന്ന് അനുരഞ്ജന ശുശ്രൂഷ അല്ലെങ്കിൽ കുംഭസാരം മറ്റൊന്ന് രോഗി ഈ രണ്ട് ശുശ്രൂഷകള് സഭയിൽ അറിയപ്പെടുന്നത് സൗഖ്യദായക കുതാശകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ ആരംഭത്തിൽ സുവിശേഷത്തിൽ നിന്ന് മർക്കോസ്ലീകാട് സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗത്തിൽ ഒരു തളർവാദ രോഗിയെ ഈശോ സൗഖ്യപ്പെടുത്തുന്ന കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സംഭവത്തിൽ തളർവാദ രോഗിയെ ഈശോയുടെ അടുത്ത് എത്തിച്ചു കൊടുക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു വചനമുണ്ട് എന്താണെന്നറിയോ മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്താ പറഞ്ഞത് ഈ പല സന്ദർഭങ്ങളിലും ഈശോ അന്തനെ സുഖപ്പെടുത്തുമ്പോൾ കാഴ്ച ലഭിക്കട്ടെ ചെറുതെ സുഖപ്പെടുത്തുമ്പോൾ കേൾവി ലഭിക്കട്ടെ ഈശോ ഇവിടെ എന്താ പറഞ്ഞത് രോഗിയോട് എഴുന്നേറ്റ് പൊക്കോളാനാണോ പറഞ്ഞത് അല്ലല്ലോ ഈശോ പറഞ്ഞ വാചാൻ ശ്രദ്ധിച്ചിരിക്കണം മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ടാണ് ഈശോ പറഞ്ഞത് എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോയ്ക്കു ആദ്യം എന്ത് ചെയ്തു പാപം മോചിച്ചു എന്നിട്ട് എന്ത് ചെയ്തു സൗഖ്യം കൊടുത്തു നോട്ട് എൻ്റെ ഒരു പോയിന്റ് ഉണ്ട് അവിടെ ഓർത്തിരിക്കേണ്ട ചില പാപങ്ങൾ അത് പിന്നീട് ക്ലാസ്സിലേക്ക് വരുമ്പോൾ സാറ് പറഞ്ഞോളാം ചില പാപങ്ങൾ നമ്മളെ എന്തിലേക്ക് നയിക്കും നമുക്ക് രോഗാവസ്ഥ ഉണ്ടാക്കി തരും ഇത് ഓർത്തിരുന്നോണം ചില പാപങ്ങൾ മനസ്സിൽ കുറ്റബോധം ജനിപ്പിക്കുകയും അതുവഴി നമുക്ക് രോഗാവസ്ഥ തരികയും ചെയ്യും മറ്റൊരു തിരുവചനം ലൂക്കാര സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തിയെട്ടാമത്തെ തിരുവചനം അവിടെ ഒരു സ്ത്രീ ഈശോയുടെ പാദം കഴുകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അവളോടും ഈശോ പറഞ്ഞത് എന്താണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇത് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഓർത്തിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ഇതാണ് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം ആർക്കെ ഉള്ളൂ ഈശോയ്ക്കേ ഉള്ളൂ ഇതിനു മുമ്പുള്ള ഏശയായോ ജെറമിയായോ ഏതെങ്കിലും പ്രവാചകന്മാർ അങ്ങനെ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടോ ജെറമിയ പ്രവചനം വായിക്കുമ്പോഴോ സങ്കീർത്തനം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏഷ്യ പ്രവചനം വായിക്കുമ്പോഴോ എഴുതിയിട്ടില്ലല്ലോ പ്രവാചകർക്ക് ആർക്കുമില്ല ഈ അധികാരം പിന്നെ ആർക്കേ ഉണ്ടായിരുന്നുള്ളൂ ഈശോയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ഈശോ പറഞ്ഞ എന്താണ് നിന്റെ പാപങ്ങൾ മോചിക്കുന്നു അപ്പൊ ഈശോയുടെ ഈ അധികാരം ഈശോയുടെ മരണത്തിനും ഉത്താനത്തിനു ശേഷം ഈ പാപമോചനം ലോകത്തിൽ സംഭവിക്കണ്ടേ സംഭവിക്കണോ വേണ്ടയോ നമുക്ക് പാപമോചനം കിട്ടണ്ടേ അതോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ തളർവാദ രോഗിക്കും ഈ പാപിനെ സ്ത്രീക്കും സ്ത്രീക്ക് മാത്രം കിട്ടിയാൽ പോകുന്നതിയോ നമുക്കും വേണം അല്ലേ എന്നാലല്ല സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈശോ ഇത് ആർക്ക് കൊടുത്തിരിക്കണം ഈശോ ഉത്താനത്തിനു ശേഷം സ്വർഗത്തിലേക്ക് പോയി ഈശോ ഇത് ആർക്ക് കൊടുത്തിരിക്കണം ആർക്ക് കൊടുത്തിരിക്കണം സഭയ്ക്ക് കൊടുത്തിരിക്കണം അതെവിടെ എഴുതിയിരിക്കുന്നത് യോഗനാന്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തിരുവചന ഭാഗത്തിൽ ഈശോ ശിഷ്യന്മാരെ അയക്കുന്നിങ്ങനെയാണ് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു നിങ്ങളെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അല്ലെങ്കിൽ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും അപ്പം ഈ അധികാരം ആരുടെ കയ്യിലേ ഉള്ളൂ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ് അപ്പം ഈ കുംഭസാരവും ഈ കുതാശകളും ഒന്നും വേണ്ട എന്ന് വെക്കുമ്പം നമ്മൾ ആരേ ധിക്കരിക്കുന്നേ ഈശോയെ തന്നെയാ നമ്മുടെ ഇടവകയിലിരിക്കുന്ന വികാരി അച്ഛനെയോ കൊച്ചന്മാരെയോ ഒന്നും അല്ല നിങ്ങൾ ധിക്കരിക്കുന്നത് എനിക്ക് കുംഭസാരം വേണ്ട അങ്ങനെ അച്ഛന്മാർ പാപം കെട്ടിട്ട് എനിക്ക് പാപമോചനം തരണ്ട എന്ന് പറയുമ്പോൾ ആരെയെന്നറിയോ ഈ യോഗാന സുവിശേഷം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ എന്നാ പറയുക ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കും ആരുടെ പാപം ബന്ധിച്ചോ അവ ബന്ധിക്കും അപ്പൊ ഈ നമ്മുടെ ഹൃദയത്തില് ഈ കുദാശകളിലൂടെ ഇത് നിർവഹിക്കപ്പെടുന്നു എന്ന ബോധ്യം ഉണ്ടായിരിക്കണം ഈ അനുരഞ്ജന കുതാശയും രോഗി ലേവനും സഭ നമുക്ക് ഈ കുദാശകളിലൂടെ നമുക്ക് എന്തു തരുന്നു പാപമോചനവും സൗഖ്യവും പകർന്നു തരാൻ സഭയെ ആരാ അധികാരപ്പെടുത്തിയത് ഈശോ ഈശോ അധികാരപ്പെടുത്തിയത് കൊണ്ട് അത് വ്യക്തികളിലൂടെ നിർവഹിക്കപ്പെടുന്നു ശരിയല്ലേ വ്യക്തികളിലൂടെ അത് നിർവഹിക്കപ്പെടുന്നു സഭയിലൂടെ അത് നിർവഹിക്കപ്പെടുന്നു സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരം സഭ ഉപയോഗിക്കുന്നു അല്ലാതെ നമ്മുടെ ഇടവകയിലേക്ക് അച്ഛനും പ്രത്യേക അധികാരമൊന്നുമില്ല സഭയാണ് ഈ അധികാരം കൊടുത്തത് അത് ആര് കൊടുത്തു ഈശോ കൊടുത്തു ഈ ബോധ്യത്തോടു കൂടെ വേണം മക്കളെ നമ്മൾ ഈ കുദാശകളെ സമീപിക്കാൻ എങ്കിലേ ഈശോ പറഞ്ഞിരിക്കുന്ന ഈ പാപമോചനവും സൗഖ്യവും അനുഗ്രഹവും ഒക്കെ നമുക്ക് ലഭിക്കുന്നുള്ളൂ ഈ കുദാശകളെ നിരസിക്കുമ്പോൾ ഈശോയെ നമുക്ക് ഈശോയെ ആണ് നമ്മൾ നിരസിക്കുന്നത് നമുക്ക് ലഭിക്കേണ്ട പാപമോചനവും സൗഖ്യവും ദൈവകൃപയും ഒക്കെ ഫ്രീ ആയിട്ടാണ് കിട്ടേണ്ടത് ഈ ഫ്രീ ആയിട്ട് കിട്ടേണ്ട വേണ്ടാന്ന് വെക്കുന്നു ഏ ഫ്രീ ആയിട്ട് കിട്ടേണ്ട ഒരു കാര്യമല്ലേ പാ ഭോജനവും സൗഖ്യമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടേണ്ട ഒരു കാര്യത്തെ നമ്മൾ വേണ്ടാന്ന് വെക്കുക എന്ത് മോശോ അല്ലേ എന്ത് മോശമാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇതൊക്കെ തന്നേക്കാം എന്ന് ഈശോ തീരുമാനിച്ചു നമുക്കത് വേണ്ട അത് തരാനായിട്ട് ഈശോ പറഞ്ഞു ഈ എന്ന് പറഞ്ഞാൽ കുദാശ ഈ യോഗനാൻ്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിലൂടെ നമ്മളോട് പറഞ്ഞു അത് വേണ്ടാന്ന് വെക്കുന്നത് തെറ്റല്ലേ ഇനി ഈ കുമ്പസാരം എന്ന് പറയുന്ന കുദാശയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്തിന് നമ്മൾ കുംഭസാരം സ്വീകരിക്കേണ്ടത് പാപം മൂലമാണ് പാപം നമ്മുടെ ജീവിതത്തിൽ നാല് മേഖലകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മൾ അറിയണം ഒന്നാമത്തെ അനുരഞ്ജന കുദാശയാണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക ഈ അനുരഞ്ജന കുതാശയിൽ പാപമാണ് വില്ലൻ ഈ പാപത്തിൽ പാപം നമ്മുടെ ജീവിതത്തിനകത്ത് നാല് കാര്യങ്ങളിൽ എന്തുണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കും ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ ദൈവവും മനുഷ്യനുമായിട്ട് പിണങ്ങും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ എത്രയുള്ളൂ അപ്പൻ്റെ കൈവിടും നിങ്ങൾ നിങ്ങൾ അപ്പൻ്റെ കൈയ്യൊക്കെ പിടിച്ച് നല്ല ധൈര്യത്തിന് നടക്കണേണ് തെരുവിലൂടെ നല്ല തിരക്കിനകത്തോടെ നടക്കുന്നതിനിടയ്ക്ക് എന്തുപറ്റി അപ്പൻ്റെ വിട്ട് നിങ്ങൾ ഈശോയുടെ കൈ പിടിച്ച് നല്ല ബലത്തിന് നടക്കുന്നവൻ പാപം ചെയ്ത് ഈശോയുടെ കൈവിട്ടു ഈശോലെ കൈവിട്ടു നമ്മൾ കൈവിട്ടു അപ്പം പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്തു പറ്റും ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും രണ്ടാമത് എന്തു പറ്റും സഹോദരരുമായിട്ടൊക്കെ പ്രശ്നമുണ്ടാവും നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ രണ്ടുപേരെ കാണുന്നുണ്ട് ആരാ ആവേലും കായേനും അല്ലേ തമ്മിൽ വഴക്കായി ഇപ്പം സഹോദരരുമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ പിണങ്ങാനായിട്ട് ഒക്കെ ഈ പാപം നമുക്ക് സാധ്യതയുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ആദ്യത്തെ ഇത്രക്കം ഉണ്ടായി ചേട്ടൻ അനിയനെ കൊന്നു മദ്യപാനം ഉണ്ടായി അപ്പൻ പിതാവിനെ അല്ല അപ്പൻ മകനെ കൊന്നു എന്തുകൊണ്ടാണ് പാപമാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന പാപം നമ്മളെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ മനുഷ്യത്വ ഭാവം അല്ലെ ദൈവമായിട്ടുള്ള ഭാവം എടുത്തു കളഞ്ഞിട്ട് പേശാശികത നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുമ്പോഴാണ് ഈ തെറ്റുണ്ടാകുന്നത് അപ്പം പാപമല്ലേ എന്തിന് ചെയ്തു അല്ലെങ്കിൽ അനിയനെ ചേട്ടനെ കൊല്ലാൻ പറ്റുമോ അപ്പനും മകനെ കൊല്ലാൻ പറ്റുമോ അമ്മേനെ കൊല്ലാൻ പറ്റുമോ എന്താ സംഭവം പാപം മനുഷ്യനെ സഹോദരങ്ങളുമായിട്ട് തെറ്റിക്കും മൂന്നാമത് എന്താണെന്നറിയോ നമ്മോട് തന്നെയുള്ള ബന്ധം നമുക്ക് നമ്മോട് പോകും നമ്മൾ കണ്ടിട്ടില്ലേ പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നത് വലിയവർ ആത്മഹത്യ തരുന്നത് ഡിപ്രഷൻ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നില്ലേ എന്തുകൊണ്ടായത് ശരീരത്തിനകത്ത് അതിലെ ആത്മാവിനകത്ത് കുറ്റബോധം ഉണ്ടാക്കും നമ്മൾ ചെയ്യുന്ന ചില പാപങ്ങൾ അപ്പോഴാണ് ആത്മഹത്യ പ്രണത ഉണ്ടാകുന്നത് ഡിപ്രഷൻ ഉണ്ടാകുന്നത് നമ്മോടുള്ള ബന്ധത്തിന് ഒലച്ചിൽ തട്ടുന്നതെന്നാണ് പറയുന്നത് പാപം ചെയ്യുന്ന ചില വ്യക്തികളുടെ ഉള്ളിൽ മോശപ്പെട്ട ചിന്തകൾ ഉണ്ടാവുകയാണ് നാലാമത്തെ കാര്യം എന്താണെന്നറിയുമോ പ്രപഞ്ചത്തോടുള്ള ബന്ധം ശിഥിലമായി പോയി യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഭൂമി നമുക്ക് ജീവിക്കാനുള്ളതാണ് ഈ ഭൂമിയിൽ എല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ഇത് നമുക്ക് ജീവിക്കാനുള്ള ഭൂമിയാണ് ഈ ഭൂമിയിൽ ഭൂമിയോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം ഈ പാപങ്ങളുടെ ഈ പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ നാല് മേഖലകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഒരു ഉപമ കൂടി പറഞ്ഞുകൊണ്ട് സാറ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ആൾക്കാരൊക്കെ ചോദിക്കും നമ്മളോടൊക്കെ എല്ലാവരും ചോദിക്കും അപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പം ഭൂമിയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആസ്വദിച്ചു വേണ്ട ജീവിക്കാൻ സാറൊരു ഉപമ പറയാം കപ്പലില്ലേ ജലത്തിലൂടെയല്ലേ ഓടുക കപ്പലെവിടെയാ ഓടുക കരയിലൂടെയല്ല കരയിലൂടെ ഓടുന്ന കപ്പലും ഉണ്ടാകും കേട്ടോ ഇപ്പം ജലത്തിലൂടെ ഓടുന്നത് അല്ലേ കൊച്ചിന് ഷിപ്പിയാടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ജലത്തിന് മേതെ ബോട്ട് കിടക്കുകയാണ് പക്ഷെ ഈ ജലം ബോട്ടിനകത്ത് കപ്പലിനകത്ത് കയറിയാൽ എന്താ പറ്റും കപ്പൽ മുങ്ങിപ്പോകും കപ്പൽ മുങ്ങിപ്പോകും ഇല്ലേ ശരിയല്ലേ എന്നാൽ ജലമില്ലാതെ കപ്പലിന് ഓടാൻ അല്ലെങ്കിൽ ബോട്ടിന് പോകാൻ പറ്റുമോ പറ്റത്തില്ല ഇത് തന്നെയാ ലോകത്തിന്റെ ചിന്തകളും മ്ലേച്ചതകളും നമ്മുടെ ഉള്ളിൽ കയറ്റിയാല് നമ്മൾ ലോകത്തിലീവിക്കുന്നത് പക്ഷെ നമ്മുടെ ഉള്ളിൽ കയറ്റിയാൽ എന്നാ പറ്റും നമ്മൾ മുങ്ങി പോവും ഇത് മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഇത് മുക്കിക്കളയാതിരിക്കാൻ വേണ്ടിയാണ് കുംഭസാരം എന്ന് പറയുന്ന കുദാശ നമുക്കുള്ളത് ലോകത്തിന്റെ മ്ലേച്ഛതകള് ലോകത്തിൻ്റെ പാപങ്ങള് ചടാശക്തികള് ഉള്ളിക്കേറി നമ്മളെ മുക്കിക്കളയാതിരിക്കാനായിട്ട് സഭ വെച്ചിരിക്കുന്നതാണ് കുംഭസാരം സമയാസമയങ്ങളിൽ കുമ്പസാരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ കൈകളെ കൂപ്പാം ഇന്ന് കേട്ട ക്ലാസ്സിനനുസരിച്ച് നല്ല കുമ്പസാരം നടത്തുവാനായിട്ട് നാല് മേഖലകളെ സമർപ്പിച്ച് കുമ്പസാരിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ഈശ്വനാഥ ഞങ്ങൾ അങ്ങേ തിരുമുമ്പിൽ നല്ല മക്കളായി മാറുവാനായിട്ട് ആവശ്യമായിട്ടുള്ള കുംഭസാരം എന്ന കുതാശയിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകളെ ക്രട്ടക്ലപ്പിക്കായിട്ട് നന്ദി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ് നന്ദിക്കും ആ മേൻ വിശ്വമിശിയായിക്ക് സ്ഥിതികരിക്കട്ടെ